നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ നാളെ മുതൽ നിരത്തിൽ പാടില്ലെന്ന് ഹൈക്കോടതി. കർശന നടപടിയെന്ന് ഗതാഗത മന്ത്രി. പരിശോധനകൾക്കെതിരെ സ്വകാര്യ ബസ് സംഘടന. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം. ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപിയുടെ വക്താവ് സ്ഥാനത്തുനിന്നും സന്ദീപ് വാര്യരെ പുറത്താക്കി. കോട്ടയത്ത് ചേർന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് നടപടി. പാർട്ടിയെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ തട്ടിച്ചെന്ന് പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ ബിജെപി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കാതെ സന്ദീപ് വാര്യർ മടങ്ങി. നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ നാളെ മുതൽ നിരത്തിൽ പാടില്ലെന്ന കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. സുരക്ഷാ മാനദണ്ഡം പാലിക്കാത്ത വാഹനങ്ങളുടെ ഫിറ്റ്നസ് സസ്പെൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ഡ്രൈവറുടെ ലൈസൻസും അടിയന്തരമായി റദ്ദാക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വേഗത നിയന്ത്രിക്കുന്ന ഇലക്ട്രോണിക് യൂണിറ്റുകളിൽ ക്രമക്കേടുകൾ കാണിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. വാഹന ഉടമകൾക്കെതിരെ മാത്രമായിരിക്കില്ല നടപടിയെന്നും മാറ്റം വരുത്താൻ സഹായം ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഉടമകൾക്കെതിരെയും ഡീലർമാർക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വടക്കഞ്ചേരി ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ഗതാഗത വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനകൾക്കെതിരെ ബസ് ഉടമകളുടെ സംഘടന രംഗത്ത്. ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് ഉടമകളെ പീഡിപ്പിക്കുന്നത് തുടർന്നാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ നിർബന്ധിതമാകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകി. ഡീസൽ വില വർധനവും യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവും കാരണം ബസ് ഉടമകൾ വലിയ സാമ്പത്തിക പ്രയാസം നേരിടുകയാണ്. ഇതിനിടയിൽ പരിശോധനയുടെ പേരിൽ ബസ്സുകൾ തടഞ്ഞു നിർത്തി ഭീമമായ തുക പിഴ ചുമത്തുന്ന സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലെത്തിച്ചിരിക്കുകയാണെന്ന് ഫെഡറേഷൻ ആരോപിച്ചു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED തുടർ സമൻസുകൾ അയക്കുന്നത് 2 മാസത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി വിധിയോട് പ്രതികരിച്ച് മുൻ ധനമന്ത്രി തോമസ് ഐസക്. വിധി സ്വാഗതാർഹമാണെന്നും കോടതിയോട് ആവശ്യപ്പെട്ടത് ലഭിച്ചെന്നും തോമസ് ഐസക് പറഞ്ഞു. ED അന്വേഷണത്തെയല്ല എതിർത്തത്, സമൻസ് വിവരം ചോർത്തിയതിനെതിരെയാണ് കോടതിയെ സമീപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി ജിഷയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട അമിറുൽ ഇസ്ലാം ജയിൽ മാറ്റത്തിനായി സുപ്രീംകോടതിയെ സമീപിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അസമിലെ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അസമിലുള്ള അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് തന്നെ കാണാൻ കേരളത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ജനങ്ങൾക്ക് മേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ഭാഷാ യുദ്ധത്തിന് വഴിയൊരുക്കരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. IIT, IIM, കേന്ദ്ര സർവകലാശാലകൾ മുതലായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദി അധ്യയന ഭാഷയാക്കണമെന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നിലവിലുള്ള 22 ഭരണഭാഷകൾക്ക് പുറമെ ഇനിയും പ്രാദേശിക ഭാഷകൾ കൂട്ടിച്ചേർക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നടപടിയുടെ പ്രസക്തി എന്താണെന്ന് സ്റ്റാലിൻ ചോദിച്ചു. എല്ലാ ഭാഷകളും ഔദ്യോഗിക ഭാഷയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സീനിയർ അഭിഭാഷകൻ KV വിശ്വനാഥൻ ഉൾപ്പെടെ 4 പേരെ സുപ്രീംകോടതി ജഡ്ജിമാരായി ഉയർത്താൻ ചീഫ് ജസ്റ്റിസ് UU ലളിത് മുന്നോട്ട് വെച്ച ശുപാർശയിലെ തുടർ നടപടികൾ വേണ്ടെന്ന് കൊളീജിയം തീരുമാനിച്ചു. നിയമന നടപടിക്രമങ്ങളിൽ ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡും അബ്ദുൾ നസീറും വിയോജിപ്പ് അറിയിച്ചിരുന്നു. ഇതിനിടെ അടുത്ത ചീഫ് ജസ്റ്റിന്റെ പേര് കൈമാറാൻ ചീഫ് ജസ്റ്റിസ് UU ലളിതിനോട് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തുടർ നടപടികൾ വേണ്ടെന്ന് സുപ്രീംകോടതി കൊളീജിയം തീരുമാനിച്ചത്. ED കേസിൽ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വീണ്ടും മാറ്റി. ലക്നൌ ജില്ലാ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ബുധനാഴ്ചത്തേക്ക് മാറ്റിയത്. പലതവണ മാറ്റിവെച്ച ശേഷം ഹർജി ഇന്ന് ലക്നൌ കോടതി പരിഗണിക്കാനിരുന്നതാണ്. മുലായം സിംഗ് യാദവിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇന്ന് ഹർജി മാറ്റിയത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഇത്തവണത്തെ നോബൽ സമ്മാനം US സാമ്പത്തിക വിദഗ്ധർക്ക്. Ben S. Bernanke, Douglas W. Diamond, Philip H. Dowbing എന്നിവർക്ക്. ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഇവരെ നോബലിന് അർഹരാക്കിയത്. സമ്മാന തുകയെ 23.85 കോടി രൂപ December 10 കൈമാറും. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിൻ്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.